Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ശ്രീലക്ഷ്മി സിൽക്സ് കെ എസ് ആർ ടി സി ഷോപ്പിംഗ് കോംപ്ലക്സ് പെരുമ്പ പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ നമസ്കാരം നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം അനധികൃതമായി മിനറൽ മണ്ണ് കയറ്റി വന്ന വാഹനങ്ങൾ പോലീസ് പിടികൂടി കാരക്കുണ്ടിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് പരിയാരം സിഐ എം ജെ ജിജോയും സംഘവും വാഹനങ്ങൾ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പറവൂർ കാരക്കുണ്ട് ഭാഗത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃതമായി മിനറൽ മണ്ണ് കയറ്റി വന്ന 3 നാഷണൽ പെർമിറ്റ് ലോറികൾ പിടികൂടിയത് പരിയാരം സിഐ എം ജെ ജിജോ എസ് ഐ ടി എസ് ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് വാഹനങ്ങൾ പിടികൂടിയത് പാലക്കാട് വാളയാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സിമന്റ് നിർമ്മാണ കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിടികൂടിയ മിനറൽ മണ്ണ് വാഹനം പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി പിടികൂടിയ വാഹനം ജിയോളജി വകുപ്പിന് കൈമാറും ഒരു വാഹനത്തിന് 100,000 രൂപയോളം പിഴ ചുമത്തും ന്യൂസ് ബ്യൂറോ പിലാത്ര എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഗ്രേസ് മാർക്ക് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം കോവിഡ് കാരണം അധ്യയനം ഓൺലൈനായതിനാൽ കലാകായിക പരിപാടികൾ മുടങ്ങിയതിനെ തുടർന്നാണ് ഗ്രേസ് മാർക്ക് നൽകേണ്ടെന്ന സർക്കാർ തീരുമാനം കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അധ്യയനം ഓൺലൈനായതിനാൽ കലാകായിക പരിപാടികളും പഠനേതര പ്രവർത്തനങ്ങളും മുടങ്ങിയതിനെ തുടർന്നാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇക്കുറി ഗ്രേസ് മാർക്ക് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത് മുൻവർഷങ്ങളിലെ കലാകായിക പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നായിരുന്നു എസ് എസ് ഇ ആർ ടിയുടെ ശുപാർശ എന്നാൽ പരീക്ഷ ഉദാരമായി നടത്തിയതിനാൽ ഗ്രേസ് മാർക്ക് വേണ്ടെന്ന തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു 200,000 വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് സാധാരണയായി നൽകാറുള്ളത് നിലവിൽ 30 ഇനങ്ങൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത് കോവിഡ് കാലത്ത് പോലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻ എസ് എസ് എൻ സി സി എന്നിവയുടെ പ്രവർത്തനം സജീവമായിരുന്നു ഇവരെയെങ്കിലും ഗ്രേസ് മാർക്കിന് പരിഗണിക്കണമെന്നായിരുന്നു എ കെ എസ് ടി യു ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എരമംകുറ്റൂർ പഞ്ചായത്തിലെ കക്കറ ഓലയമ്പാടി ഭാഗങ്ങളിൽ കോവിഡ് കൂടുന്നു കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ 7-4 വാർഡുകളിൽ അതീവ ജാഗ്രത വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു ഡി വിഭാഗത്തോടടുത്ത് എരമംകുറ്റൂരിൽ കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ 7-4 വാർഡുകളിൽ അതീവ ജാഗ്രത വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അറിയിച്ചു ഇരു വാർഡുകളിലും നിയന്ത്രണത്തിന്റെ ഭാഗമായി ജനങ്ങൾ ട്രിപ്പിൾ ലോക്ഡൌൺ പോലെ കരുതി വീടുകളിൽ ഇരിക്കണമെന്നും വ്യാപാര സ്ഥാപനങ്ങൾ 2 അടച്ചിടണമെന്നും പ്രസിഡന്റ് അറിയിച്ചു എന്നാൽ അവശ്യസാധന കടകൾ 10 മുതൽ 12 വരെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തി ഓൺലൈൻ വ്യാപാരം നടത്താം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് കക്കറയിൽ സന്ദർശനം നടത്തി കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ മോഹനൻ കെ ടി ജയപ്രകാശ് ടി കെ സുധാകരൻ കെ സുലേഖ കെ സന്തോഷ് ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിലാത്ര ഖാദി മേഖലയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനകൾക്കെതിരെ സംസ്ഥാന ഖാദി തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ സമരം സംഘടിപ്പിച്ചു ഖാദി മേഖലയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനകൾക്കെതിരെ സംസ്ഥാന ഖാദി തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും ഖാദി സ്ഥാപനങ്ങൾക്കും തൊഴിൽ ശാലകൾക്ക് മുന്നിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഖാദി വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഖാദി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഖാദി മേഖലയിൽ സ്വകാര്യ സംരംഭങ്ങളില്ല ഡിപ്പാർട്ട്മെന്റൽ യൂണിറ്റുകളും
പിന്നെ ബാക്കിയുള്ളതെല്ലാം ഖാദി കമ്മീഷന്റെ കീഴിൽ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളുമാണ്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. പുഞ്ചക്കാട് ഖാദി കേന്ദ്രത്തിൽ നടന്ന സമരം സി ഐ ടി യു പയ്യന്നൂർ ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമോദയ ഖാദി കേന്ദ്രത്തിൽ ഖാദി തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ യു രാധാകൃഷ്ണൻ എന്നിവരും ഉദ്ഘാടനം ചെയ്തു. സി വി ദിലീപ്, കെ വി സുധാകരൻ, യു വി രാമചന്ദ്രൻ, പി ഭാസ്കരൻ, സി ഗോവിന്ദൻ തുടങ്ങിയവർ വിവിധ സമര കേന്ദ്രങ്ങളിൽ ഉദ്ഘാടകരായി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാലവർഷത്തിൽ മഴ കുറഞ്ഞതിനാൽ ഒന്നാം വിള നെൽകൃഷി നടത്തുന്ന കർഷകർ ദുരിതത്തിൽ. പാടത്ത് ഞാറ്റടിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതാണ് കർഷകർ ദുരിതത്തിലാവാൻ കാരണം. ഇടവപ്പാതി കഴിഞ്ഞ് മിഥുനപ്പാതി പിന്നിട്ടിട്ടും മഴ കുറഞ്ഞതോടെ പാടത്ത് ഞാറ് നടാൻ സാധിക്കാത്ത അവസ്ഥയിലായി. ഇടയ്ക്ക് ലഭിക്കുന്ന ചാറ്റൽ മഴ ഗുണത്തേക്കാൾ ഏറെ ദോഷകരവുമാണ്. വളപ്രയോഗവും നടത്താൻ പ്രയാസമാണ്. ഞാറ്റടിക്കായി പാടത്ത് കെട്ടിനിർത്താൻ വെള്ളവുമില്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാറ്റടികൾ ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. പല കർഷകരും മഴയില്ലാത്തതോടെ പാടത്ത് വെള്ളം ലഭിക്കാത്തതിനാൽ വെള്ളം പമ്പ് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് സർക്കാരിൻ്റെ മോട്ടർ കിട്ടിയില്ല. ആ മോട്ടർ വെച്ച് വെള്ളമടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും നാട്ടിൽ നടന്നത്. വളരെ വിഷമാണ്. എല്ലാവർക്കും ചുമന്നാമത് എല്ലാ സൗകര്യം, എല്ലാവരും പഠിക്കാനുള്ള സൗകര്യമില്ല. ചില ചില ഇപ്പം ഇവിടെ കുറച്ച് മാത്രമേ സൗകര്യമുള്ളൂ. ആ സൗകര്യത്തിനനുസരിച്ച് ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും ആക്കി തന്നിട്ടില്ല. അതും കൂടെ സർക്കാർ ആക്കിത്തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കിട്ടിയെങ്കിൽ നമ്മൾ ഭംഗിയായി ചെയ്യും. വീട് ഇതിപ്പം നട്ടിക്കായാലും വെള്ളം വെള്ളമടിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പുഴയിലെ മോട്ടറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃഷി ഭംഗിയായിട്ട് ഒന്നാം വിളയായാലും രണ്ടാം വിളയായാലും എല്ലാം ചെയ്യുന്നുണ്ട്. കടന്നപ്പള്ളി ചെറുവിച്ചേരിയിൽ പാടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച ജലസേചന പദ്ധതിയാണ് ഇവിടുത്തെ കർഷകർക്ക് ഏറെ ആശ്വാസകരമാകുന്നത്. പാടത്തേക്ക് വെള്ളം പമ്പ് ചെയ്താണ് ഇവിടെ കർഷകർ കൃഷി ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡ് കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനായി നാട് കൈകോർത്തപ്പോൾ സഹായവുമായി പയ്യന്നൂരിലെ അതിഥി തൊഴിലാളികളും. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഫോൺ ഏറ്റുവാങ്ങി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി തായ്നേരി, കോറോം എന്നിവിടങ്ങളിൽ തനിച്ചും കുടുംബമൊത്തും താമസിച്ച് കൂലിവേല ചെയ്തു വരുന്ന ആസാം സ്വദേശികളായ 13 പേർ ചേർന്നാണ് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനായി സ്മാർട്ട് ഫോൺ വാങ്ങി നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഫോൺ ഏറ്റുവാങ്ങി. നഗരസഭാ അംഗം വി കെ നിഷാദ്, മേസ്ത്രി പി വി പ്രമോദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ KRMU പയ്യന്നൂർ മേഖലയിലെ പ്രവർത്തകർക്ക് പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ ഭക്ഷ്യധാന്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ പയ്യന്നൂർ മേഖലയിലെ പ്രവർത്തകർക്ക് പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് ഭക്ഷ്യധാന്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. കോവിഡ് വ്യാപനവും ലോക്ഡൌണും മാധ്യമങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ ബുദ്ധിമുട്ടിലായ മാധ്യമപ്രവർത്തകരെ സഹായിക്കാനായാണ് പയ്യന്നൂർ ലോട്ടറി ക്ലബ് മുന്നോട്ട് വന്നത്. റോട്ടറി ഭവനിൽ നടന്ന ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ഇ.പി. ശശിധരൻ നിർവഹിച്ചു. നിയുക്ത പ്രസിഡന്റ് കെ.പി. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി സേവന പദ്ധതി ചെയർമാൻ ലക്ഷ്മണൻ, സെക്രട്ടറി വി.പി. ജയകൃഷ്ണൻ, ടി.വി. രാഘവൻ, KRMU ജില്ലാ സെക്രട്ടറി പീറ്റർ ഏഴിമല എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ SM ഫയർ സിസ്റ്റം മാധ്യമപ്രവർത്തകർക്കായി സാനിറ്റൈസറും മാസ്കുകളും അടങ്ങുന്ന മെഡി കിറ്റുകളും വിതരണം ചെയ്തു. സ്ഥാപനയുടമ സൂരജിൽ നിന്നും കിറ്റുകൾ ജില്ലാ സെക്രട്ടറി ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ധന വില വർധനവിനെതിരെ LDF നേതൃത്വത്തിൽ ചെറുകുന്ന് തറയിൽ പ്രതിഷേധ സമരം നടത്തി. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന് ഈ രാജ്യത്ത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറയാനുള്ള അവകാശമുണ്ടോ? പെട്രോളിന്റെ വിലയന്ത്രണം കോർപ്പറേറ്റുകൾക്ക് വിഗ്രഹിച്ചു കൊടുത്തവർ ഈ രാജ്യത്ത് കോൺഗ്രസുകാരായിരുന്നില്ലേ? അത് നാം കണ്ട് BJP നടത്തിയ സമരം. ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ചെറുകുന്ന തറയിലെ ഓട്ടോ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. KV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ടി പുരുഷു, സന്തോഷ് ചന്ദ്രബോസ്, PP ഷാജിർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. യുവതലമുറയെ നശിപ്പിക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ജനജാഗ്രതാ സദസ്സിന് വിവിധ കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വം നൽകി. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനജാഗ്രതാ സദസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
വർക്കിതുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സിബിൻ ജോസഫ്, സലിം തേക്കാട്ടിൽ, എം സജീവൻ, തമ്പാൻ പെരിങ്ങേത്ത്, ടി ദമയന്തിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജനജാഗ്രതാ സദസ് മണ്ഡലം പ്രസിഡന്റ് ജേസൺ പൂക്കളത്തേൽ ഉദ്ഘാടനം ചെയ്തു. വി വി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. എം കെ ബാലചന്ദ്രൻ, ആന്റണി വളവനാട്ട്, ജെയിംസ് രാമത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രാപ്പോയിൽ ഈസ്റ്റിൽ നടന്ന ജനജാഗ്രതാ സദസ് ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി പി ബാലൻ അധ്യക്ഷത വഹിച്ചു. പ്രാപ്പോയിൽ ടൗണിൽ നടന്ന ജനജാഗ്രതാ സദസ് ടി വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. എം ഡി ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു. മച്ചിയിൽ നടന്ന ജനജാഗ്രതാ സദസ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലിജി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നിർമ്മാണ സാമഗ്രികളുടെ അന്യായമായ വിലവർദ്ധനവ് നിർമ്മാണ മേഖലയെ താളം തെറ്റുന്നു. പ്രതിഷേധവുമായി ലെൻസ് ഫെഡ് രംഗത്ത്. താലൂക്ക് തല നിൽപ്പ് സമരം ചെറുകുന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ലെൻസ് ഫെഡ് സ്ട്രീറ്റ് ജോയിന്റ് സെക്രട്ടറി എ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തും നിർമ്മാണ സാമഗ്രികളുടെ വില കുതിച്ചുയരുകയാണ്. സിമന്റ് വില ഒരു ചാക്കിന് 100 രൂപ വർദ്ധിച്ചു. ചെങ്കല്ലിന്റെയും പി വി സി ഉൽപ്പന്നങ്ങളുടെയും ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വില താങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കെട്ടിട നിർമ്മാണം കരാർ എടുത്തവർക്ക് പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സമരവുമായി രംഗത്തെത്തിയത്. താലൂക്ക് തല നിൽപ്പ് സമരം എ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എം ശ്രീജു അധ്യക്ഷത വഹിച്ചു. മധുസൂദനൻ, ലെൻസ്ഫെഡ് കണ്ണൂർ താലൂക്ക് സെക്രട്ടറി മുരളീധരൻ, കെ മഹേഷ്, പി വിനീത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് തല ഞാറ്റുവേല ചന്ത, കർഷക സഭ, വിള ഇൻഷുറൻസ് ദിനം എന്നിവയുടെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി, എ വി രവീന്ദ്രൻ, കെ എം ശോഭ, പി നാരായണൻ എന്നിവർ സംസാരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ജൈവികമായി ഉൽപ്പാദിപ്പിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ, നടീൽ വസ്തുക്കൾ, ജൈവ ഉൽപ്പാദന ഉപാധികൾ എന്നിവ ഞാറ്റുവേല ചന്തയിൽ ലഭ്യമാണ്. ജൂലൈ 4 ഞാറ്റുവേല ചന്ത സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ചെറുകുന്ന ലയൺസ് ക്ലബ്ബ് പ്രവർത്തനം മാതൃകാപരമെന്ന് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനൽ. ചെറുകുന്ന ലയൺസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനൽ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പി കെ മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ കെ ദാമോദരൻ പുതിയ മെമ്പർമാരെ പരിചയപ്പെടുത്തുകയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഷാജി ജോസഫ്, ട്രഷറർ കെ വി രാമചന്ദ്രൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി പ്രശാന്ത് നായനാർ, ക്യാബിനറ്റ് സെക്രട്ടറി ടി ശങ്കരനാരായണൻ, റീജിയണൽ ചെയർപേഴ്സൺ ജയരാജ് കുട്ടമത്ത്, സോൺ ചെയർമാൻ വി പി രാമചന്ദ്രൻ, പയ്യന്നൂർ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സുജാ വിനോദ്, പി ഗംഗാധരൻ, എസ് എ പി കുഞ്ഞഹമ്മദ്, സി വി കൃഷ്ണദാസ്, സെക്രട്ടറി ബിനോയ് വിറകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായി റിട്ടയർഡ് കേണൽ കെ വി രാമചന്ദ്രൻ പ്രസിഡന്റായും, പി കെ മുരളീധരൻ സെക്രട്ടറിയായും, പി കെ പത്മനാഭൻ നായർ ട്രഷററായും സ്ഥാനമേറ്റു. ലയൺസ് വിദ്യാമിത്രം പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനുവേണ്ടി സൗജന്യമായി മൊബൈൽ ഫോണും നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ വി സി രവീന്ദ്രനെ ആദരിച്ചു. പയ്യന്നൂരിലെ പ്രമുഖ ഇ എൻ ടി കൺസൾട്ടന്റും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ഡയറക്ടറുമാണ് ഡോക്ടർ വി സി രവീന്ദ്രൻ. ഡോക്ടേഴ്സ് ദിനത്തിൽ പയ്യന്നൂരിലെ പ്രമുഖ ഇ എൻ ടി കൺസൾട്ടന്റും മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ഡയറക്ടറുമായ ഡോക്ടർ വി സി രവീന്ദ്രനെ പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന്റെ സ്ഥാപക ഡയറക്ടർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ വി സി രവീന്ദ്രൻ. ലയൺസ് പ്രസിഡന്റ് പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണറായ ഡോക്ടർ കെ ദാമോദരൻ പൊന്നാട അണിയിച്ചു. ഡോക്ടർ എസ് രാജീവ് ഉപഹാരം നൽകി. ലയൺസ് ഭാരവാഹികളായ കെ വി രാമചന്ദ്രൻ, വി ബാലൻ, ജയരാജ് കുട്ടമത്ത്, ഡോക്ടർ സുജ വിനോദ്, ഡോക്ടർ സജിൻ കെ എം, ടി ശങ്കരനാരായണൻ, ശ്രീവിദ്യ രാമസ്വാമി, അജിത് ഡി ഷേനായി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാത്തിൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഓംകാർനാഥിനെ മാത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി മൊമെന്റോ നൽകി ആദരിച്ചു. മാത്തിൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു.
കാങ്കോൽ ആലപ്പടമ്പ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഓംകാർനാഥിനെ ആദരിച്ചു. മാത്തിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി മൊമെന്റോ നൽകി. ഫാദർ ടോണി കൊഴിമണ്ണിൽ ഷാൾ അണിയിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ പങ്കജാക്ഷൻ, ശീതള, ലയൺസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ ശ്രീഹരി കെ പി, ഐ പി പി മധു പി, ചാർട്ടർ പ്രസിഡന്റ് വിജയകുമാർ വി കെ, ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടി എം എന്നിവർ സംസാരിച്ചു. മാത്തിൽ ലയൺസ് ക്ലബ് സെക്രട്ടറി പവിത്രൻ യു സ്വാഗതവും ട്രഷറർ വിമലേഷ് കെ പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവള്ളൂരിൽ ജനജാഗ്രത സദസ് സംഘടിപ്പിച്ചു. ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊട്ടേഷൻ മാഫിയ ബന്ധത്തിനെതിരെ കരിവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവള്ളൂരിൽ ജനജാഗ്രത സദസ് സംഘടിപ്പിച്ചു. ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് പോലും കള്ളക്കടത്തുകാരികൾക്ക് വേണ്ടി, കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി ഒത്താശ ചെയ്യാൻ കേരളത്തിലെ എയർപോർട്ടുകളിലേക്കും കസ്റ്റംസ് ഓഫീസർമാരെയും വിളിക്കുന്ന വളരെ ദയനീയമായ ചിത്രം നാം കാണുന്നു. മറ്റൊരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പോളിറ്റ്ബ്യൂറോ മെമ്പർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഇന്ത്യയിൽ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, കേരളത്തിലെ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി മാഫിയയുടെ ആളായി എന്ന് ആളാണ് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ വി ഭാസ്കരൻ, സി ഹരിദാസ്, കല്ലറ ബാലകൃഷ്ണൻ, യു ബാബു, കെ ദേവി, പി ഗോവിന്ദൻ, അപ്യാൽ രാമചന്ദ്രൻ, കെ ഗോപാലകൃഷ്ണൻ, കെ വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ലെൻസ്ഫെഡ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ നിൽപ്പ് സമരം സംസ്ഥാന കമ്മിറ്റി അംഗം പി പി കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. അന്യായമായ സിമന്റ് വില വർധനവ് തടയുക, പെട്രോൾ ഡീസൽ വില വർധനവ് നിയന്ത്രിക്കുക, ന്യായീകരണമില്ലാത്ത സ്റ്റീൽ വില വർധനവ് തടയുക, മലബാർ സിമന്റ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. ലെൻസ്ഫെഡ് ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ടി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോജിൻ ജോസഫ്, ലെൻസ്ഫെഡ് പയ്യന്നൂർ താലൂക്ക് ട്രഷറർ എം എ ആഞ്ചല എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഇന്ധനക്കൊള്ള നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ നോർത്ത് ലോക്കലിലെ വടക്കേ മണക്കാട്ട് പ്രതിഷേധ കൂട്ടായ്മ നടന്നു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സുരേന്ദ്രൻ കൂക്കാനം പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ദുരിതകാലത്തും ഇന്ധനക്കൊള്ള നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ കേരള ജനതയുടെ പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. ഇതിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ നോർത്ത് ലോക്കലിലെ വടക്കേ മണക്കാട്ട് നടന്ന പ്രതിഷേധ കൂട്ടായ്മ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ സുരേന്ദ്രൻ കൂക്കാനം ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോ തുടങ്ങി. ഇപ്പൊ എത്ര ദിവസം? 20 അല്ലേ മാഷെ? അപ്പൊ ഇത് ഇവരെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അപ്പൊ അതിനെ എടുക്കെ അതിനെതിരെയാണ് ഇടതുപക്ഷത്തിന്റെ ചന്ദ്രമാഷ പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങോളം, കേരളത്തിൽ എൽ ഡി എഫ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതികരിക്കുന്നത് എൽ ഡി എഫിന് മാത്രമുള്ള ഒരു സിദ്ധിയാണ്. കാരണം പ്രതിഷേധിക്കുക. എൽ ഡി എഫ് നേതാക്കളായ എം വി രാഘവൻ, വിനോദ് മാസ്റ്റർ, സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം പി വി ചന്ദ്രൻ, ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് സജിത എന്നിവർ സംസാരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വടക്കേ മണക്കാട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 24 കേന്ദ്രങ്ങളിലായി 112 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് റിട്ടയർഡ് ഡി എം ഒയും ലൈഫ് കെയർ ഹോസ്പിറ്റൽ റെസിഡൻസ് ഡയറക്ടറുമായ ഡോക്ടർ ബി വി അബ്ദുള്ളയെ അനുമോദിച്ചു. പ്രശസ്ത ഭിക്ഷുകരനും ദീർഘകാലം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ഒന്നിച്ചു വരുന്ന ജൂലൈ 1 തീയതിയാണ് രാജ്യമെങ്ങും ഡോക്ടേഴ്സ് ദിനമായി ആചരിച്ചു വരുന്നത്.
ദിനാചരണത്തോടനുബന്ധിച്ച് റിട്ടയർഡ് DMOയും ലൈഫ് കെയർ ഹോസ്പിറ്റൽ റെസിഡന്റ് ഡയറക്ടറുമായ ഡോക്ടർ BV അബ്ദുള്ളയെ പൊന്നാടി അണിയിച്ചും അനുമോദന ഫലകം നൽകിയും റോട്ടറി ക്ലബ്ബ് ആദരിച്ചു. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ ശ്രീമതി സുധാകരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സി ഹംസ, ഡോക്ടർ കെ സുധാകരൻ, കെ രവീന്ദ്രൻ, CH അബ്ദുൾ റഹീം, ഡോക്ടർ ശ്രീകുമാർ, TV ബാലകൃഷ്ണൻ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ബിന്ദു രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാനത്ത് LDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം കാങ്കുൾ വെസ്റ്റ് ലോക്കലിൽ 432 കേന്ദ്രങ്ങളിൽ നടന്നു. CPIM കാങ്കുൾ ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ സംസ്ഥാനത്ത് LDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം കാങ്കുൾ വെസ്റ്റ് ലോക്കലിൽ 432 കേന്ദ്രങ്ങളിൽ നടന്നു. CPIM കാങ്കുൾ ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി UV ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എൻ അബ്ദുൾ ഗഫൂർ, KV മുരളീധരൻ, PV ഗോപി, VV പത്മനാഭൻ, PV ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.